ദേവികുളം ഉടുമ്പൻചോല നിയോജക മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് നിരീക്ഷകൻ നരേഷ് കുമാർ ബൻസാലിനെതിരെ കീഴ്ജീവനക്കാരുടെ പരാതി. മാനസിക പീഡനവും സാമ്പത്തിക ചൂഷണവും ചൂണ്ടിക്കാണിച്ചാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ജില്ലാ കളക്ടർക്കും ദേവികുളം ഉടുമ്പൻചോല വരണാധികാരികൾക്കും ഉദ്യോഗസ്ഥന്മാർ പരാതി നൽകിയത്. പരാതിയുടെ പകർപ്പ് 24 ലഭിച്ചു. വിഷ്ണു സുരേഷ് ചേർന്നു ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി. വിഷ്ണു, എന്താണ് സംഭവം? ജോൺ, ഗുരുതരമായ ആരോപണങ്ങളാണ് തെരഞ്ഞെടുപ്പ് ഓഫീസർക്കെതിരെ കീഴ് ജീവനക്കാർ ഉന്നയിച്ചിരിക്കുന്നത്. ഈ ദേവികുളം ഉടുമ്പൻചോല തെരഞ്ഞെടുപ്പ് നിരീക്ഷകനായ നരേഷ് കുമാർ ബൻസാലിക്കെതിരെയാണ് കീഴ് ജീവനക്കാർ രംഗത്തെത്തിയത്. ഇവർ പറയുന്ന പ്രധാനപ്പെട്ട ആരോപണങ്ങൾ, ഈ ജീവനക്കാരോട് ഈ ഉദ്യോഗസ്ഥൻ അടിമകളെ പോലെ പെരുമാറുന്നു, ജീവനക്കാരോട് തന്റെ ഷൂ പോളിഷ് ചെയ്യാൻ ഉൾപ്പെടെ ആവശ്യപ്പെടുന്നു, അതോടൊപ്പം ഈ വാഹനം ഉപയോഗിച്ച് സ്വകാര്യ ആവശ്യങ്ങൾക്കായി പോകുന്നു, മറ്റ് ജീവനക്കാർക്ക് പോകാൻ വാഹനങ്ങൾ നൽകുന്നില്ല, തുടർന്ന് ഈ സർക്കാർ അനുവദിച്ചിരിക്കുന്ന താമസ സ്ഥലത്തു നിന്ന് മാറി സ്വകാര്യ റിസോർട്ടുകൾ നൽകണമെന്നും ആവശ്യപ്പെടുന്നു. ഇത്തരത്തിലുള്ള വ്യാപകമായ പരാതിയാണ് കീഴ് ജീവനക്കാർ നിലവിൽ ഈ ഉദ്യോഗസ്ഥനെതിരെ നൽകിയിരിക്കുന്നത്. ഇവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട ജില്ലാ കളക്ടർക്കും ദേവികുളം ഭരണാധികാരിക്കും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർക്കും പരാതി നൽകിയിട്ടുണ്ട്. ജില്ലാ ഭരണകൂടം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വിഷയത്തിൽ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും ഈ ഉദ്യോഗസ്ഥർ ഈ പരാതിയിൽ പറയുന്നുണ്ട്. വരും ദിവസങ്ങളിൽ ഇദ്ദേഹത്തിനെതിരെ നടപടിയെടുക്കാനുള്ള ഒരു സാഹചര്യവും നിലവിലുണ്ട്. കാരണം വ്യക്തമായ തെളിവുകളോടുകൂടിയാണ് ഈ ഉദ്യോഗസ്ഥ ഈ കീഴ് ജീവനക്കാർ ജില്ലാ ഭരണകൂടത്തെയും അതോടൊപ്പം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും സമീപിച്ചിരിക്കുന്നത്. ശരി വിഷ്ണു.